मनुष्य की बुनियादी आवश्यकता है। जल के बिना हम जी नहीं सकते। जल में दूषित तत्वों का मिल जाना ജല പ്രദൂഷണം കവി അവിടെ സൂചിപ്പിച്ച കവിതയെ, ആ കവിതയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കണം. ജൽമേ ദൂഷിത് തത്വം കാ മിൽജാന ജൽ പ്രദൂഷണം ഹെ. ഹിമാലയത്തിൽ ഉത്ഭവിക്കുന്ന നദിയിൽ അങ്ങനെ ഒരു ദൂഷിത തത്വം ഉണ്ടായി നമുക്കറിയില്ല. പക്ഷേ ആ ചിത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് നദി മലിനപ്പെടുന്നതെന്ന്. ചിത്രവായന നമ്മൾ നന്നായി നടത്തണം. അതിലൂടെ നമുക്ക് ലേഖ എഴുതാൻ സാധിക്കും. ചിത്രവായനയിലൂടെ എന്തൊക്കെയാണ് നദി, ധാരാളം ചോദ്യങ്ങൾ അതുമായി നമ്മളെ ക്ലാസ് പ്രവർത്തനങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടാകും. ജൽമേ ദൂഷിത തത്വം കാ മിൽ ജാന ജൽ പ്രദൂഷണം ഹെ. ജൽ പ്രദൂഷണം കേ ലിയേ കാർഖാന ഹി ജിമ്മേദാർ ഹെ. കാർഖാനോങ്കേ മാലിന്യ നദിയോ മേ ഛോഡേ ജാത്തേ ഹെ. കവി സൂചിപ്പിച്ചു ഇവിടെ. ഇസ്സേ നദി ജൽമേ വിഷാക്ത തത്വ മിൽ ജാത്തേ ഹെ. നദി ജൽമേ വിഷാക്ത തത്വ മിൽ ജാത്തേ ഹെ. ऐसा जल पीने से हमें अनेक रोग होते हैं. ऐसे जल से खेती होती है, इसलिए हमें दूषित फसलें मिलती हैं. हमें जल प्रदूषण से बचना चाहिए. जल प्रदूषण से बचने के उपायों को भी हमें यहाँ बताना होगा. इसी प्रकार ये नदी और साबुन का विधा नाम पलतरम पलतवण वाईक अंत आशय उम्मीद. अब इतम कविता पढ़ी कह ആധുനിക കവിതയുടെ വിഷയവസ്തു അത് വളരെ പ്രാസംഗികമാണ്. മിക്ക കവിതകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റുള്ള കവിതകളും വായിക്കുക, അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെടേണ്ട ഓർക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ കവിതയിൽ നിന്ന് അതുമായി ഉൾക്കൊണ്ട് അതിലെ ഉൾക്കൊണ്ടുന്ന വിഷയവസ്തുക്കളുമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഒരു ചോദ്യം ഇവിടെ സൂചിപ്പിച്ചു, ലേഖ എഴുതാൻ. എന്താണ് ജൽ പ്രദൂഷണം? കവിതയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ ഉപയോഗിച്ച് ലേഖ എഴുതാൻ നമ്മൾ ശീലിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കവിതയുടെ കവിതാംശ്, ഒരു കവിത മൊത്തത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് അത്തരത്തിലുള്ള കവിത കവിതാംശ് അതേ വിഷയം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആധുനിക കവിതകൾ വിഷയം ഏതും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ പരിശോധിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ആധുനിക കവിതകൾ, ഇത്തരം കവിതകൾ വായിച്ച് ആശയം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ചില വരികൾ മാത്രം. മേനെ ഹസിനാ സി ഖഹെ മേ നഹി ജാൻതി റോന ബർസാ കർത്താ പലി പലിപ്പർ മേരേ ജീവനി മേ സോന മേ അബ് തക്ക് സമജ്ന പായി കീസി ഹോത്തി ഹെ പി ഡാ. സുഭദ്രകുമാരി ചൗഹാൻ്റെ ഒരു കവിതയിലെ ചില വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. കവയത്രി ക്യാ നഹി ജാൻതി. അപ്പോൾ ഈ കവിതയിൽ നിന്ന് എഴുതാൻ പറ്റുന്ന കവിതയിൽ കവിതയുടെ ആശയം ഉൾക്കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. കവയത്രി ക്യാ നഹി ജാൻതി ഹെ. അപ്പോൾ നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയം കിട്ടും. എന്താണ് മേനേ ഹസിനാ സീഖാ ഹെ മേ നഹി ജാൻതി റോന. അപ്പം മനസ്സിലായി എന്താണ് കവയിത്രി ആഗ്രഹിക്കാത്തൊരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതിലെ ചോദ്യം കവയിത്രി ക്യാ നഹി ജാൻതി. നമുക്കറിയാം റോന ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സായി ഉത്തരം തന്നിട്ടുണ്ട്. നമുക്ക് ആ ഉത്തരം മാത്രം എടുത്തെഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ജീവൻ മേ സോന ബർസന ഇസ്ക മത്തലബ് ക്യാ ഹെ. കവിതയിൽ നിന്ന് നമുക്ക് ആശയം ഉൾക്കൊണ്ട് എഴുതാൻ സാധിക്കുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ കവിതാംശിക്ക ഭാവിലിക്ക്, കവിത വായിച്ച് ആശയം ഉൾക്കൊണ്ട് അതിൻ്റെ ഭാവം എഴുതുക. ഇത്തരം ചോദ്യങ്ങൾ പുറമേ നിന്നുണ്ടാവും. അപഠിത കവിതാംശ്. അപ്പം മുൻകാല ചോദ്യ പേപ്പറിൽ പേപ്പറുകളിൽ അപഠിത് കവിതാംശ്, അപഠിത് ഗദ്യാംശ്, ഇത്തരം ചോദ്യങ്ങൾ, പിന്നെ ധാരാളം മറ്റ് പല ഡിസ്കോഴ്സുകളിൽ എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മുൻകാല ചോദ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇത്തവണ ഈ വർഷം നടന്ന രണ്ട് പരീക്ഷകളിലും നമുക്കറിയാം പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പാഠഭാഗങ്ങൾ നന്നായി വായിക്കുകയും അതിലെ ആശയങ്ങൾ, ചില പ്രധാന ഭാഗങ്ങളൊക്കെ നന്നായി ഉൾക്കൊള്ളുകയും വേണം. അതോടൊപ്പം അത്തരം സാഹിത്യകൃതികൾ, ഇപ്പം ഞാൻ ആധുനിക കവിതയുടെ കാര്യം പറഞ്ഞു, ആധുനിക കവിതകൾ അത്തരം വിഷയങ്ങളിലുള്ളതെങ്കിലും നമ്മൾ ചില കവിതകൾ വായിക്കുകയും ആശയം ഉൾക്കൊള്ളുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും.
അപ്പോൾ അതുപോലെ തന്നെ ഈ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ നദി ഔർ സാബുൻ, ഇനി അതുമായി ബന്ധപ്പെട്ട് ആ യൂണിറ്റിൻ്റെ തന്നെ അഭ്യാസ ഭാഗത്തിലുള്ളതിൽ ഒരു പ്രധാന ചോദ്യം ഇതാണ്, എന്താണ് രേഖാങ്ക ശബ്ദോങ്ക ലിങ്ക് ബദൽക്കർ വാക്യോങ്ക പുനർലേഖൻ കരേ. ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഒരു സെൻറ്റൻസ്, ഒരു പൂർണ്ണമായ ആശയമുള്ള ഒരു സെൻറ്റൻസാണ് ഇവിടെ ഖണ്ഡി ബജി തൊ ലട്ട്കെ ക്ലാസ്മേ ആയേ തഭി അധ്യാപിക കക്ഷാമേ ബേറ്റീത്തി. ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് രേഖാങ്കിത ശബ്ദോങ്ക ലിങ്ക് ബദൽക്കർ വാക്യോങ്ക പുനർലേഖൻ കരേ. ഖണ്ഡി ബജി രേഖാങ്ക ശബ്ദം ഏതാണ് നമ്മൾ മനസ്സിലാക്കണം, ലട്ട്കെ അധ്യാപിക, ലിങ്ക് ബദൽക്കർ വാക്യോങ്ക പുനർലേഖൻ കരേ. ലിങ്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന സംജ്ഞാശബ്ദങ്ങൾ നമ്മൾ ലിങ്ക് മാറ്റുകയും വേണം, അതോടൊപ്പം ഈ വാക്യത്തെ ആവർത്തിച്ച് നമ്മൾ എഴുതുകയും വേണം. ഖണ്ഡി ബജി പ്രശ്നമൊന്നുമില്ല, തോ ലട്ട്കെ ക്ലാസ്മേ ആയേ. അതിന് നമ്മൾ ഇപ്പോൾ ലട്ട്കെ എന്ന് പറയുന്ന പുല്ലിംഗ ശബ്ദം നമുക്കറിയാം, നമ്മൾ ലിങ്ക് മാറ്റി എഴുതുന്നു ലട്ട്കിയ ക്ലാസ്മേ. അപ്പോൾ ക്രിയയുടെ രൂപം മാറുകയാണ് ഇവിടെ ആയി. ഖണ്ഡി ബജിത്തോ ലട്ട്കിയ ക്ലാസ്മേ ആയി തഭി അധ്യാപക് കക്ഷാമേ ബേഠേ ഥേ. അങ്ങനെ ലിങ്ക് മാറി വരും. ഇത്തരം പ്രവർത്തനങ്ങളും ആ പാഠ ഒന്നാമത്തെ പാഠത്തിൻ്റെ അഭ്യാസ ഭാഗങ്ങളിലുണ്ട്. അപ്പം അത് ഒരു അതിനകത്ത് കുറേ സംജ്ഞാപദങ്ങളുണ്ട് നമ്മൾ മാറ്റി എഴുതി ശീലിച്ചത് പാഠപുസ്തകത്തിൽ. പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ സംജ്ഞാപദങ്ങളെ മാറ്റി എഴുതാൻ ഒരു പൂർണ്ണ ആശയമുള്ള വാക്യമായിരിക്കും ചോദിക്കുന്നത്. അത്തരം വാക്യങ്ങളും നമ്മൾ എഴുതി ശീലിക്കേണ്ടി വരും. ഒന്നാമത്തെ പാഠപുസ്തകവുമായി ഒന്നാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ആണ് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ കവിത ഒന്നുകൂടെ വായിക്കുക, അതിലെ ആശയം ഉൾക്കൊള്ളുക, അത്തരം പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾ, ആസ്വാദനക്കുറിപ്പ് ഇവയൊക്കെ എഴുതി ശീലിക്കുകയും ലേഖ എഴുതാൻ അതിൻ്റെ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ലേഖ എഴുതാനൊക്കെ ശീലിക്കുകയും ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുവാനുള്ളത്. കവിത നന്നായി വീണ്ടും വായിക്കുക, അതിലെ ആശയം നന്നായി ഉൾക്കൊള്ളുക, നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുക കവി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമാണെന്ന്, അത്തരത്തിൽ അനലിറ്റിക്കൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കണം. അപ്പനീ ഭാഷാമേ ലിഖേ എന്നാണ് അനലിറ്റിക്കൽ ചോദ്യങ്ങളിൽ ചോദ്യം ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അത്തരം ചോദ്യങ്ങൾ എഴുതാൻ ശീലിക്കുക. കവിതയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ലേഖ എഴുതി ശീലിക്കുക. ആ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന പഠന പ്രവർത്തനങ്ങളെല്ലാം ഒന്നുകൂടെ എഴുതി പരിചയപ്പെടുകയും അത് നന്നായി തറവാക്കുകയും ചെയ്യുക, നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.